ഹേ, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റീവ് വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാലിക്കറ്റിലൊരു ഹോസ്പിറ്റലിൽ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്ത് എന്നോട് മൺഡേ മുതൽ വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ഹോസ്പിറ്റലെത്തി. ഞാൻ സാറിൻ്റെ കൂടെ റൗണ്ട്സിനൊക്കെ പോയി. റൗണ്ട്സിന് പോയി കഴിഞ്ഞിട്ട് ഇഡിയിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഞാനും വേറൊരു സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഡിയിൽ 1 വീക്കാണ് ഇന്ന്. പിന്നെ നെക്സ്റ്റ് വീക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് മാറ്റും. അപ്പോൾ ഈ എമർജൻസിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആർ ടി ഐ കേസൊക്കെ വരും. അപ്പോൾ നമുക്ക് ആർ ടി ഐ എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഇതിലൊരുപാട് ഇങ്ങനെ കാലിന് ഫ്രാക്ചറായ ആൾക്കാരും കൈയിന് ഫ്രാക്ചറായ ആൾക്കാരൊക്കെ വരും. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്റേ ഒക്കെ നോക്കി എന്താണ് എവിടെയാണ് ഫ്രാക്ചർ എന്നൊക്കെ പറയാൻ പോലും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ അനാട്ടമിൻ്റെ കൺസെപ്റ്റ് ഒന്ന് എന്താവും അടിപൊളിയാവും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറച്ച് ജ്യൂസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുക. ലൈക്ക് എനിക്ക് ബേക്കറി ഐറ്റംസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സൊക്കെ തിന്നാനാണ്. ലൈക്ക് ഫ്രൂട്ട്സും സാലഡും കുറച്ചും കൂടെ ഒരു റിഫ്രഷിങ് ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോയും തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അപ്പോൾ അത് നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. എനിക്ക് കുറച്ച് ഫോട്ടോ പോളറോയിഡ്സ് ചെയ്യാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് കുറച്ച് രാത്രി ആയിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാനെല്ലാം പ്രിൻ്റ് എടുത്ത് വന്നിട്ട് സെറ്റാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫോട്ടോ പോളറോയിഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ കൊടുക്കുക. അതിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. 24 ഫോട്ടോസിന് 150 rupees വരുന്നത്. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. എനിക്കൊരു മിനി പോളറോയിഡ് ആൽബം ചെയ്യാൻ ഓർഡർ ഇട്ടിട്ടുണ്ടെന്നും ഒരു 60 ഫോട്ടോസിൻ്റെ. അപ്പോൾ ഞാൻ അത് പോയി പ്രിൻ്റ് എടുത്ത് അതുണ്ടാക്കി കൊണ്ടുവയ്ക്കാം. പിന്നെ പ്രോഷ് ബ്യൂട്ടി എന്നൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സിൽ 2 ലിപ്സ്റ്റിക്കും ഒരു പ്രൈമറുമാണുള്ളത്. ഈ ബേബി പിങ്ക് കളറിലുള്ള പാക്കേജിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഷെയ്ഡ് സോയർ അങ്ങനെന്തോ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള പാക്കിങ് ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആ ഗോൾഡൻ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്കിങ്ങനെ എന്തൊരു സാധനം വാങ്ങുമ്പോഴും കാണാനും ഭംഗി വേണം. അപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാവാം. അപ്പം ഇതിന് ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ്. ഒരു പിങ്ക് പ്ലസ് ന്യൂഡ്, ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഒരു ഹൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. അതും നല്ല ഭംഗിയുണ്ട്. അതിനുശേഷം പിന്നെ ഒരു പ്രൈമറാണുള്ളത്.
പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒക്കെ കമൻറ്റിൽ അറിയിക്കാം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ ബൈ ബൈ.